ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി മാത്സിലെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇൻ്റഗ്രേഷൻ. കാരണം അതിൽ ഒരുപാട് ഇക്വേഷൻസ് കാണാതെ പഠിക്കാൻ ആവശ്യമുള്ളതുകൊണ്ട് അതൊന്നും ഓർത്ത് വയ്ക്കാനും കഴിയില്ല. അങ്ങനെയുള്ള പ്രശ്നം കാരണം പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഇൻ്റഗ്രേഷൻ. ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വിട്ടുകളയണം. ഇനി നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും വിട്ടുകളയേണ്ട ആവശ്യം വരില്ല. ഈ ഇക്വേഷൻസ് പലതും ഓർത്ത് വയ്ക്കാനുള്ള ചെറിയ ട്രിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അധികം ലാഗ് അടിപ്പിക്കാതെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ സെറ്റിൽ ഇത്രയും ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാനുള്ള ട്രിക്കാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ട് ബോക്സ് വരയ്ക്കുക. ആ ബോക്സിൽ ഒരു മൂന്ന് ഫംഗ്ഷൻസ്, വേറെ ബോക്സിൽ വേറെ മൂന്ന് ഫംഗ്ഷൻസ്, ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബോക്സിൽ പറയുന്നത് സീക്കെക്സ് ടാനെക്സ്. ഇതിനെ ഒരു സെറ്റാക്കി എഴുതുക. കോസീക്കെക്സ് കോട്ടെക്സ്, അതിൽ ഒരു കോസീക്ക് മൈനസ് ആണ്. കോസിക്കെക്സ് മൈനസ് കോസിക്കെക്സ് കോട്ടെക്സ് എന്ന് പറയുന്ന ഈ രണ്ട് സെറ്റിങ്ങിനെ എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ആൻസർ നമ്മൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് എല്ലാം ഡബിൾ ഫംഗ്ഷൻസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് എല്ലാം സിംഗിൾ ഫംഗ്ഷൻ ആണ്. ആദ്യം ഡബിൾ ഫംഗ്ഷനിലോട്ട് കടക്കാം. ഇങ്ങനെ തന്നിരിക്കുന്ന ഇൻ്റഗ്രൽസിൻ്റെ എല്ലാം വാല്യൂ ഈ ബോക്സിൽ നിന്നും നമ്മൾക്ക് കിട്ടും. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. സി സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്കെക്സ് ഇൻറ്റു സീക്കെക്സ് ഡി എക്സ് അല്ലേ സിക്സ് സ്ക്വയർ എക്സ്. എങ്കിൽ ഫസ്റ്റ് ബോക്സ് എടുക്കാം, സീക്കെക്സ്, ബാക്കി ആരാണുള്ളത്? ടാനെക്സ്. എങ്കിൽ സിക്സ് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ടാനെക്സ് ആണ്. ടാനെക്സ് പ്ലസ് സി. അടുത്ത ഇക്വേഷൻ നോക്കാം, കോസിക് സ്ക്വയർ എക്സ്, ബാക്കി ആരാണുള്ളത്? കോട്ടെക്സും ഉണ്ട്, ഒരു മൈനസും ഉണ്ട്. കോസിക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോസിക്കെക്സ്. പിന്നെ ആ ബോക്സിൽ ബാലൻസ് ഉള്ളത് മൈനസും കോട്ടെക്സുമാണ്. എങ്കിൽ മൈനസ് കോട്ടെക്സ് ആണ് ആൻസർ. മൈനസ് കോട്ടെക്സ് പ്ലസ് സി. ഇനി അടുത്ത ഇക്വേഷൻ നോക്കുക, സീക്കെക്സ് ടാനെക്സ്. ബാലൻസ് ആരാണുള്ളത്? സീക്കെക്സ്. എങ്കിൽ സീക്കെക്സ് ടാനെക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സീക്കെക്സ് പ്ലസ് സി. അടുത്ത ഫംഗ്ഷൻ കോസിക്കെക്സ് ഇൻറ്റു കോട്ടെക്സ്. എങ്കിൽ ബാലൻസ് ആരാണുള്ളത്? മൈനസ് കോസിക്കെക്സ്. കോസിക്കെക്സ് കോട്ടെക്സിൻ്റെ ആൻസർ മൈനസ് കോസിക്കെക്സ് പ്ലസ് സി. ഡബിൾ ഫംഗ്ഷൻ്റെ എല്ലാം ഇൻ്റഗ്രൽ വാല്യൂ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സിംഗിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. അതിനായി നമ്മൾക്ക് സൈനെക്സിൻ്റെയും കോസെക്സിൻ്റെയും ഇൻ്റഗ്രൽ വാല്യൂ അറിഞ്ഞിരിക്കണം. അതായത് ഇൻ്റഗ്രൽ സൈനെക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസെക്സ് പ്ലസ് സി ആണ്. ഇൻ്റഗ്രൽ കോസെക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ സൈനെക്സ് പ്ലസ് സി ആണ്. ഈ രണ്ട് വാല്യൂസ് അറിഞ്ഞിരിക്കണം എങ്കിൽ തൊട്ട് താഴെയുള്ള വാല്യൂസൊക്കെ നമ്മൾക്ക് എഴുതാം. ഈ രണ്ട് വാല്യൂസ് ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂ സ്റ്റാർട്ട് ചെയ്തത് ലോഗിലാണ്. മാത്രമല്ല ഇങ്ങനെ എഴുതുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. സൈന് കോസ് ടാൻ ആദ്യമുള്ളത് നമ്മൾ സാധാരണ പറയുന്ന പോലെ സൈന് കോസ് ടാൻ. ഇനി ഈ മൂന്നെണ്ണത്തിൻ്റെയും റെസിപ്രോക്കൽ എഴുതുക. ടാനിൻ്റെ കോട്ട്, കോസിൻ്റെ സീക്ക്, സൈനിൻ്റെ കോസിക്ക്. അപ്പോൾ സൈന് കോസ് ടാന്, കോട്ട്, സീക്ക്, കൊസീക്ക് എന്ന് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതിൻ്റെയും റെസിപ്രോക്കൽ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഈ ആറെണ്ണത്തിൻ്റെ ഓർഡർ അറിയാമെങ്കിൽ ആൻസറിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ എഴുതി ഇൻ്റഗ്രൽ സൈനെക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസെക്സ് ആണ്. അതിനുശേഷം നമ്മൾക്കിനി പറയാനുള്ളത് ടാനെക്സിൻ്റെ ഇൻ്റഗ്രലാണ്. ടാനെക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് കോസെക്സ് പ്ലസ് സി. ഒരു മൈനസ് ഉണ്ടല്ലോ, ആ മൈനസിനെ ഫ്രണ്ടിലിട്ട് കൊടുക്കാം. ഇനി അടുത്തത് കോട്ടെക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ. കോട്ടെക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ, അപ്പോൾ ടാനിന് സൈനിട്ട് കൊടുത്തു എങ്കിൽ കോട്ടിന് എന്തിട്ട് കൊടുക്കുക? കോസിൻ്റെ ഇട്ട് കൊടുത്താൽ മതി. എങ്കിൽ കോട്ടെക്സ് ഡി എക്സ് എന്തായിരിക്കും? ലോഗ് ഓഫ് സൈനെക്സ് പ്ലസ് സി. അതായത് സൈനെക്സിൻ്റെ വാല്യൂവിൻ്റെ ലോഗ് കൊടുക്കുക, കോസെക്സിൻ്റെ വാല്യൂവിൻ്റെ ലോഗ് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ നാലെണ്ണം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പറയാനുള്ളത് അടുത്ത രണ്ടെണ്ണമാണ്. അടുത്ത രണ്ടെണ്ണത്തിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഐഡിയ നമ്മൾക്ക് സെറ്റാവില്ല. നമ്മൾ ആദ്യം പറഞ്ഞ ബോക്സിലോട്ട് തന്നെ കിടക്കാം. ആദ്യത്തെ വാല്യൂ നോക്കുക, സീക്കെക്സ് എന്ന് പറയുന്ന ബോക്സിൽ സീക്കെക്സ് എടുത്താൽ ബാക്കി ആരൊക്കെ ഉണ്ട്? സീക്കെക്സും ടാനെക്സും. ആ രണ്ട് വാല്യൂസിനെ ആഡ് ചെയ്താൽ മതി. ലോഗ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം, ലോഗിനകത്ത് അത് രണ്ടിനെയും ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സീക്കെക്സ് കഴിഞ്ഞാൽ ബാക്കി ആരാണുള്ളത്? സീക്കെക്സും ടാനെക്സും. എങ്കിൽ ലോഗ് ഓഫ് സീക്കെക്സ് പ്ലസ് ടാനെക്സ് പ്ലസ് സി.
ഇനി അടുത്തൊന്ന് പറയാൻ ശ്രമിച്ചേ, ഇൻ്റഗ്രൽ കോസിക്കെക്സ് ഡി എക്സ് എന്തായിരിക്കും? കോസിക്കെക്സ് കഴിഞ്ഞാൽ ബാക്കി ആരാണുള്ളത്? കോസിക്കെക്സും കോട്ടെക്സും, മൈനസ് കോസിക്കെക്സും കോട്ടെക്സും. ഇത് രണ്ടിനെയും ആഡ് ചെയ്യുക, ഈ മൈനസിനെ വെളിയിലോട്ടിട്ടാൽ മതി. അതായത് ലോഗ് ഓഫ് കോസിക്കെക്സ് പ്ലസ് കോട്ടെക്സ്, ഒരു മൈനസ് ഉണ്ടായിരുന്നില്ലേ, ആ മൈനസിനെ ഫ്രണ്ടിലോട്ടിടാം. അതായത് ഇൻ്റഗ്രൽ കോസിക്കെക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കോസിക്കെക്സ് പ്ലസ് കോട്ടെക്സ് പ്ലസ് സി. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ഈസി ആയിട്ടുള്ള ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു സെറ്റ് ട്രിക്ക് കൂടിയുണ്ട്, അതും കൂടെ പറഞ്ഞുതരാം. അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഇവയാണ്: 1/x²-a²dx, 1/a²-x²dx, 1/x²+a²dx. ഇതിൻ്റെയെല്ലാം ഇൻ്റഗ്രൽ വാല്യൂ നമ്മൾക്ക് അറിഞ്ഞിരിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ മൂന്ന് ഇക്വേഷൻസിനെയും റൂട്ട് എടുത്തതാണ് അടുത്ത സെറ്റ്. ആദ്യം തന്നിരിക്കുന്ന മൂന്ന് സെറ്റിൻ്റെയും റൂട്ടാണ് അടുത്ത സെറ്റ്. ഇതിൽ ഈ രണ്ട് സെറ്റ് ഇക്വേഷൻ, ഈ രണ്ട് സെറ്റിൻ്റെ മാത്രം ഞാൻ ഇക്വേഷൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുള്ള കാര്യം ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇവിടെ തന്നിരിക്കുന്ന ബാക്കി ഇത് രണ്ടെണ്ണം ഒഴികെ ബാക്കിയുള്ള നാലെണ്ണത്തിലും ആൻസർ എഴുതുമ്പോൾ ലോഗ് എന്നുണ്ടായിരിക്കും. ലോഗ് ഓഫ്, ലോഗ് ഓഫ്, ഇതിലും അതുപോലെ ലോഗ്, ലോഗ്. ഇനി റൂട്ട് ഇല്ലാത്തതിൻ്റെ ആദ്യം പറഞ്ഞുതരാം. റൂട്ട് ഇല്ലാത്തതിൽ x²-a² ഉണ്ട്, a²-x² ഉണ്ട്. റൂട്ട് ഇല്ലാത്ത രണ്ട് ഇക്വേഷൻസിലാണെങ്കിൽ 1/2a എന്ന് ഫ്രണ്ടിലുണ്ടായിരിക്കും. 1/2a, രണ്ടിൻ്റെയും ഫ്രണ്ടിൽ 1/2a. അപ്പോൾ കോമൺ ആയിട്ട് 1/2a ലോഗ് എന്ന് പറയുന്ന പോർഷൻ വരെ രണ്ടിനും കോമൺ ആണ്. അതിനുശേഷം ലോഗ് ഓഫ്, ലോഗ് ഓഫ് x²-a². എന്താണ് x²-a²? x-a × x + a. x²-a² എന്ന് പറഞ്ഞാൽ x-a × x + a. അതിവിടെ ഡിവൈഡ് ചെയ്താൽ മതി, x-a/x + a പ്ലസ് സി. x²-a² എന്ന് പറഞ്ഞാൽ x-a/x + a. ഇനി അടുത്തത് അതിന് തിരിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്, a²-x² എങ്കിൽ ഇതെങ്ങനെയായിരിക്കും? a-x × a + x, a-x × a + x. ഇവിടെ ആദ്യം മൈനസ് മുകളിലിട്ടു, പ്ലസ് താഴത്തിട്ടു. ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നേരെ തിരിച്ചെഴുതിയാണ് ഇവിടെ എങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ആൻസറിൽ നേരെ തിരിച്ചെഴുതിയാൽ മതി. അതായത് പ്ലസ് മുകളിലോട്ടും മൈനസ് താഴത്തോട്ടും വന്നാൽ മതി. a-x എന്ന് പറഞ്ഞാൽ a-x താഴത്തെ എഴുതുക, a+x മുകളിലോട്ട് എഴുതുക, പ്ലസ് സി. ഇതാണ് അതിൻ്റെ റിസൾട്ട്. അതായത് രണ്ടിനും 1/2a ലോഗ് കോമൺ ആണ്. ഇവിടെ x-a, അതായത് x²-a² ആണെങ്കിൽ x-a/x + a എന്ന് ഇടുക. ഇവിടെ a²-x², ഇതിനെ തിരിച്ച് തന്നപ്പോൾ നമ്മൾ അതിനെ തിരിച്ചെഴുതി. ഇനി അടുത്ത സെറ്റാണ് ഇത്. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസിലും കോമൺ ആയിട്ട് ആരുണ്ടെന്ന് പറഞ്ഞു? ലോഗ്, ലോഗ് ഉണ്ടെന്ന് പറഞ്ഞു. ലോഗിന് ശേഷം ലോഗിനകത്ത് x+ എന്നൊരു ടേം കൂടിയുണ്ട്. ഈ രണ്ടിൻ്റെയും ആൻസറിൽ ലോഗ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറയുന്നവരെ കോമൺ ആണ്. അതിന് ശേഷം ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതുപോലെ അവിടെ എഴുതിയാൽ മതി, log(x+√)(x²+a²) പ്ലസ് സി. അതേപോലെ log(x+√)(x²-a²) √(x²-a²) പ്ലസ് സി. ഇങ്ങനെയാണ് ഈ രണ്ട് ഇക്വേഷനെയും ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻസ് എന്തുകൊണ്ടാണ് ആദ്യം തന്നെ എഴുതി വെച്ചെന്നുള്ളത് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻസിനെയും ഓർത്ത് വയ്ക്കാനുള്ള വഴി എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അങ്ങനെ എഴുതി വെച്ചത്. അറിയുന്നത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, അറിയാത്ത കാര്യം കൂടെ പറയണ്ടേ? ഈ രണ്ട് ട്രിക്കും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അടുത്ത നല്ല നല്ല വീഡിയോസിനായി നല്ല നല്ല ട്രിക്സിനും ടിപ്സിനുമായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എക്സാമിന് നല്ലപോലെ പ്രിപ്പയർഡ് ആവുക. ഓൾ ദി ബെസ്റ്റ്.